ഈ ഒരു വ്യൂ അടിപൊളിയാട്ടോ. ഈ ഒരു വീട് കണ്ടു നോക്കിയ എന്താ രസം നോക്കിയേ. കല്ലാട്ടോ, ഈ കല്ല് പാറകൾക്ക് മുകളിലാണ് ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത്. ശരിക്കും എന്താ പറയാ, ഒരു ലക്ഷറി സെറ്റപ്പ് ഉണ്ടല്ലേ. ഹായ്, നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അപ്പോയിൽ സുജിത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടോ, എന്റെ പുറകിൽ കണ്ടോ, ഈ ഒരു ഫോട്ടോ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഈ ഫോട്ടോ എന്ന് പറയുന്നത് മെഹ്റാൻഗഡ് ഫോർട്ട് ആട്ടോ. ജോധ്പൂരിലെ മെഹ്റാൻഗഡ് ഫോർട്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നല്ല അത്യാവശ്യം വെയിലുണ്ട്, ഫോക്കസ് ആവുന്നുണ്ടോന്ന് അറിയില്ല, എന്നാലും ഫോക്കസ് ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വന്നത് താഴെ നിന്ന് എനിക്ക് തോന്നി ഏകദേശം ഒരു 250 രൂപത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അത് മണ്ടത്തരാണെന്ന് ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഷെയർ ടാക്സി കിട്ടും കേട്ടോ. നമ്മൾ നേരെ ഈ ഒരു ഫോർട്ടിന്റെ ഏരിയയിൽ വന്നു തന്നെ നമുക്ക് ഷെയർ ടാക്സി കിട്ടും. ഒരു 50 രൂപ കൊടുത്താൽ മതി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. മുകളിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് ഇതുപോലെ നമുക്കൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫോർട്ടിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാം. അപ്പൊ ഞാനിവിടെ മെഹ്റാൻഗഡിന്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഇവിടെ ഒരുപാട് ടാക്സിയും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ ഇവിടെ ജസ്റ്റ് കാണുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനാണ്. നമ്മളുടെ ബാഗും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊന്നും അവർ എടുക്കില്ല. എന്നിങ്ങനെ അവർ അത് എടുത്തു വെക്കും. എന്റെ ബാഗിൽ പ്രത്യേകിച്ച് ഒന്നും ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട്, അതും അവർ എടുക്കാൻ വിടാൻ സാധ്യത കുറവാണ്. ഞാൻ എങ്ങനെയാണെന്ന് നോക്കട്ടെ, അത് അവർ അലോ ചെയ്യാൻ അറിയില്ല. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, എല്ലാവരും അവിടെ ബാഗ് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പ്രോസസ് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ പോകാൻ. ടിക്കറ്റ് നേരെ ഉള്ളിലാട്ടോ, ഈ നേരെ ഉള്ളിലേക്ക് പോയി ആ കൗണ്ടറിലാണ്, അവിടെയാണ് ടിക്കറ്റ് വരുന്നത്. അവിടെ ചെക്കിംഗ് ആണ്. ചെക്കിംഗ് കഴിഞ്ഞ ഉടനെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ടിക്കറ്റ് കൗണ്ടർ എന്ത് സംഭവം പറയാം, നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഫോണൊന്നും അലോഡ് അല്ല. അപ്പൊ അതാണ് സംഭവം. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു സംഭവം കേട്ടോ. ഇവിടെ കോഫി ഷോപ്പ് ഉണ്ട്. ഇവിടെ വരുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ കോഫി ഷോപ്പിൽ പ്രത്യേകം എന്താണെന്ന് അറിയോ, അവര് നല്ല പൈസ ഇതാക്കുന്നുണ്ട് കേട്ടോ. ഒരു ചായയുടെ വില എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 200 രൂപയ്ക്കാണ്. ഇപ്പൊ തന്നെ ആ സിപ്പ് ലാൻഡിങ് കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുകളിലേക്ക് പോകുന്നത് കേട്ടോ. കണ്ടത് ഈ വിഷ്വൽസും കാര്യങ്ങളും കേട്ടോ, ഓൾഡ് കാര്യങ്ങൾ കേട്ടോ. ആ കല്ലുകളും കാര്യങ്ങളും ആ ഭംഗിയും കണ്ടില്ല. ഒരു ലക്ഷറി ഹോട്ടൽ സെറ്റപ്പാണ്. ഞാൻ ഇവിടുത്തെ സംഭവം, ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടല്ലേ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ ഒരു വ്യൂ അടിപൊളി കേട്ടോ. ഈ ഒരു വീട് കണ്ടു നോക്കിയ എന്താ രസം നോക്കിയേ. കല്ലാട്ടെ, ഈ കല്ല് പാറകൾക്ക് മുകളിലാണ് ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത്. ശരിക്കും ഒരു എന്താ പറയാ, ഒരു ലക്ഷറി സെറ്റപ്പ് ഉണ്ടല്ലേ. ഇവിടേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്നുള്ള ലോങ് വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുകൂടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, ഇന്ന് കുറച്ച് വെളിച്ചൊക്കെ കുറവാണ്, വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നോക്കാം, കണ്ടില്ല, ആൾക്കാർ ഇറങ്ങി വരുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ കയറി പോകുന്ന ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്. കണ്ടോ, സ്റ്റെപ്പാട്ടോ, കല്ലാണ്, ശരിക്കുള്ള അടിപൊളി കല്ലും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നു, ഒരുപാട് പേര് ഡാൻസ് കളിക്കുന്നു. ഒരു കുട്ടിയൊക്കെ കണ്ടില്ലേ. കണ്ടോ, ഇവിടെ നോക്കിക്കാൻ ഈ വ്യൂ ഉണ്ടോ, എന്ത് ഭംഗിയാണ് നോക്കി. കണ്ടില്ലേ, അതൊക്കെ മുകളിൽ പോയിട്ടും കാണാം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. ജസ്റ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. കല്ലാണ് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ കല്ലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഉണ്ടല്ലോ, റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൈയൊക്കെ പിടിച്ചിട്ട് പോവാം. ഈ ചേട്ടാ ചെയ്യൽ കണ്ടൊരു കണ്ടില്ലേ, ഒരു സംഭവം കണ്ടോ, ഓഡിയോ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വിശ്വാസവും കാര്യങ്ങളൊക്കെ അവര് ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയനെ കുറിച്ചിട്ട് ആൾക്കാർ ഓഡിയോ കാര്യങ്ങൾ അവർ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഓഡിയോ, അതാണ് മെയിൻ. ശരിക്കും തളർന്നു കേട്ടോ.
ശരിക്കും തളർന്നു. നല്ല കുന്നുകയർ വരണ്ടേ, അതുകൊണ്ടാണ്. ജസ്റ്റ് നോക്കട്ടെ എന്താ സംഭവം. ഇനി കയറി കയറി പോവാണ്, നല്ല നല്ല കയറി കയറി പോവാണ്. കണ്ടിലൊക്കെ ട്രഡീഷണൽ ആൾക്കാരാണ് ഇവരുടെ. ഇവരുടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്, അതിൻ്റെയാണ് ഈ സംഭവം കാണുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അവരിവിടെ പ്ലേ ചെയ്യും. കണ്ടല്ലേ ഒരു ചേട്ടനെ ഇവിടെ കണ്ടോ, ഇവരിവിടുന്ന് പ്ലേ ചെയ്യും. അപ്പൊ ആൾക്കാർ അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കും. കണ്ടല്ലേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ആരൊക്കെയാണ് ഇവിടെ വേണ്ടി നമ്മൾ പോകട്ടോ. ഇവിടെയാണ് വാഷ്റൂം കേട്ടോ, ഫ്രീ ആയിട്ട് നമുക്ക് വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാം. വാഷ്റൂം വരികയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പൊ റെസ്റ്റോറൻ്റ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ വരണ ഫുഡ് കഴിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അത്രയും ബസ്സിനിട്ട് മാത്രം കയറുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പണിയിട്ടുണ്ടല്ലോ. നല്ല ലക്ഷറി ആണ്, നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കയറിപ്പാനും പറ്റുന്നുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോ സെറ്റപ്പിലൊന്നും മാത്രമാണോ, പുതിയ സംഭവമാണെന്ന് തോന്നുന്നു. കുറെ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് ഉണ്ടല്ലേ. നേരത്തെ തൊട്ടപ്പുറത്തെ വാഷ്റൂം, ഇവിടെ ഹോട്ടൽ, പിന്നെ ഇവിടെ ഒരു മ്യൂസിയം സെറ്റപ്പാണ്. ഞാൻ മ്യൂസിയത്തിനുള്ളിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഇനി മുകളിൽ പോയിട്ടല്ല കാഴ്ചകൾ വേണം, ലോങ് വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് പേര് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് കണ്ടല്ലേ. മ്യൂസിയം ഓഡിയോ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഓഡിയോ നമുക്ക് വാങ്ങുവാണെങ്കിൽ നമുക്ക് മുകളിൽ പോയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റ് ആട്ടോ നമുക്ക് ഇവിടെ കാണുന്നത് കണ്ടല്ലേ. ഈ ഒരു സംഭവം ആട്ടോ നമ്മൾ ഇവിടെ കാണുന്നത് ഫുള്ള് സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ. എന്ത് ഭംഗിയാ നോക്കും, കുറെ കുട്ടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ളിലൊക്കെ ഒന്ന് കയറണം, ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. വരുന്ന ആൾക്കാർ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാര്യം നമ്മൾ ടിക്കറ്റ് നമ്മൾ കെയർഫുൾ ആയിട്ട് കയ്യിൽ തന്നെ വെക്കണം. എന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് മ്യൂസിയത്തിൽ വരുന്ന സമയത്ത് അവർ നമ്മൾ ടിക്കറ്റ് ചോദിക്കും. ജസ്റ്റ് ആ ടിക്കറ്റ് അവർന്ന് കാണിച്ചാൽ മാത്രം ഇങ്ങോട്ട് കയറാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ടിക്കറ്റ് എടുത്തു വിചാരിച്ചിട്ട് ടിക്കറ്റ് കളയരുത്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ കേട്ടോ, ഞാൻ ഇവിടെ കാണിച്ചുതരാം. ഫുഡ് കഴിക്കുന്ന ആൾക്കാർ ഒരു കാരണം വെച്ചാൽ ഇവിടെയാണ് ഫുഡ് ഏരിയ. ഞാൻ ഈ ഒരു വഴി ജസ്റ്റ് വന്നിട്ടാണ് കണ്ടില്ല ഇങ്ങനെ കയറി മുകളിലേക്ക് വന്നത്. ഫുഡ് കഴിക്കേണ്ട ആർ താഴ്ന്ന് കഴിച്ചിട്ട് കയറുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കയറി നോക്കട്ടെ. മ്യൂസിയം കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടില്ലേ. അന്ന് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ച കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറിനേഴ്സ്, എസ്പെഷ്യലി ഫോറിനേഴ്സിന്റെ കാര്യം ഒരു സ്പീക്കർ കാര്യങ്ങളൊക്കെ കാണും. നമ്മൾ ഇന്ത്യൻസിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ ഫോറിനേഴ്സിന്റെ കയ്യിൽ ആക്ച്വലി ഈ ഒരു ഓഡിയോ സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഓഡിയോ അവർക്ക് കയ്യിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗൈഡിന്റെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല കണ്ടില്ലേ. ആ ജസ്റ്റ് ഒന്ന് ആ ഒരു ജസ്റ്റ് ഇയർഫോൺ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്ന് കാണാൻ പറ്റും. ഇവരൊക്കെ കയ്യിൽ കണ്ടില്ലേ, ഈ പോകുന്ന ഒരു ഫോറിനേഴ്സ് ആണ്. അവർ ചെവിയിൽ കണ്ടു ഈ ഹെഡ്സെറ്റ് ഇയർഫോണും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അതെന്താ സംബന്ധിച്ചാൽ അവർ ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ അവരെ ഈ ഒരു ഏരിയയിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ തന്നെ ആ നമ്പർ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നയൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ നയൻ ഡീറ്റെയിൽസ്, ഇവിടുത്തെ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും. ഗൈഡിന്റെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അവർ ഈ നമ്പേഴ്സ് അവർ എല്ലായിടത്തും കാണുന്നത്. ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ പല്ലക്കും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അന്ന് കാലത്ത് ഉപയോഗിച്ച പല്ലക്ക് കാര്യങ്ങൾ ആണെങ്കിൽ ഒരു അഞ്ചെട്ട് ആൾക്കാർ പിടിക്കണം, അത്രയും വലിയൊരു പല്ലക്കാണിത്. പിന്നെ ഇവിടത്തേക്ക് വരികയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടെ നോക്കിയാൽ ഇവിടെയും കാണാൻ പറ്റും. പഴയ കേട്ടോ ലൈറ്റ് എനിക്ക് എത്രത്തോളം കിട്ടുന്നില്ലെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വസ്തുക്കൾ വന്നാലും കണ്ടില്ലേ, ഒരു അഞ്ചോ എട്ട് ആൾക്കാർ പിടിച്ചു കഴിഞ്ഞാൽ മാത്രം ഇത് നമുക്ക് എടുക്കാൻ പറ്റും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ ഈ പല്ലക്കം തൊട്ടി പുറത്തായിട്ട് ഇവിടെ പിയങ്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാം കണ്ടോ. ട്രഡീഷണലായ ആൾക്കാരും ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരും നല്ല സൗണ്ടും കാര്യങ്ങളുണ്ടാവും. സൗണ്ട് എത്രമാത്രം കിട്ടുന്നുണ്ട് മറന്നുകൂടാം, നോക്കട്ടെ എത്രത്തോളം കിട്ടുന്നുണ്ട് നോക്കട്ടെ. കണ്ടില്ലേ ഈ ഒരു സംഭവം
डीटेल जस्ट पटी वाई से नोक उपयोग वाड़ी जस्ट वीडियो वाई से नोटो इतने किलो सोर्ड सोर्ड फिफ्टी सिक्स अत्रकाल पड़क वाला सोड़ी डीटेल अधिकार वैलिए वीडियो जस्ट पेट वाई चोटा बाहुबल कहान सा जस्ट नोक जस्ट वीडियो पेस वाई चोक इतमेलू अंदुपयोग राज वस्त्र शरीर प्रकृत आ ड्रस हाईलैट जीवन आदि या बाहुबली सीमेंटो कड़ी संभव डेकेशन कहूर संभव बाहुबली सीमेंटू का हेलमेट अंगुश सो डीटेल जस्ट वीडियो पे वाई चोक अदावे काो फ ना रशा सौंड कौकटे आलोच अंदयोग लक्षरी आईटे ड्रस षोपे कीप रेटो आवाटी पक्ष अंदर संभव कटोण आलोच राजा चांदे पेटू जस्ट का गोल्ड आना जस्ट इवे नंबर क्या नंबर क्लिक डीटेलो अदावे कहूँ कल फोटो इवे कोटोस अवे नोकी फैमिली कुछ ग्रूप अवेदे कैन संभव फेसें ो पीरंगी पल रूप पीरंगी वालू तल पीरंगी अदावे का पोकूँ जस्ट नोकी मनसा हईट वेट नोकी मनसा अत्र कलपा पोकूँ इत्रु जस्ट या म्यूसियम कंकूँ अधिकमें कंकाल फुल बोरींग आने बोरड़ी तुंगी अत्र बोरींग आचाल कंकें जस्ट या पेटर पर स्किपड़ी अद अगर का कल इवे आलका एंट्रस एंट्रस रीति ना लाइट ना कलर आटो आकाश ब्लू कलर का शिक्षा कलर आटो या एक्सट्रा कलर जस्ट इवड़ कैं नोकटे इवे पे क्यों अंदर मीटिंगि पे फु पे डीटेल कहू एवं नोक जस्ट स्मोल पे कहूँ प्रत्येक पर संभव शी महल का फु महल अर तेट विलास संभव का म्यूस स्टेर मोड़े होटो स्टेर का मोड़े ईर संभव का इवे वनो सब का हाईलैटो रूम कमर चित अब ग्लास स्वर्ण संभव का अलौड इवे संभव ग्लास ब्लॉक आटो नमुकानू पाला हाईलैट प्लेस एत्रमात्र कल लाइटि इश्यूंटा क्यामेत्रोम कल भयं रिस्क जस्ट जस्ट या अगर म्यूसियम रूफ टॉपिले इवे नोकी सोड़ क्या वाड़ी का फोटोस नोकी ओर्म बाहुबली सीन आटो अब सोड़ कहें बाहुबली कमय ओर्म इत्र पुक हईटा नोक हईट अत्र हईट पुक
वेलो प्लस आवश्यलो कंभ मेटल डिशन चेस्टा चेस्ट हेलमेट नोक हेलमेट कड़ी बाहुबली प्रभास तल की वच संभव सोडि ग्रूप अत्र सोडू कह हईटो आ सोडि अरेंज इनिवे सोडू कहते का सोड कहूर स्थल का अवड़ी नोक कमरे का फ्लोर ऑलरेडी मैक स्टेप व्यू पॉइंट वीडियो अवड़ू आ ना तुत का अवड़े कुछ आस्तु अब कुम कह आस्त फुटो इन नोक का पत्र लोंग ऐरिया फोटोस मेन फोटोस ऐरिया फोन म्यूसियति ऐरिया आ संभव का म्यूसिय संभव अब म्यूसिय इन कैं आ फस्ट इंट्रोडक्शन अवड़ाइंट्रोडक्शन ऐसा मूल अव व्यू अब टवर का इवे नोक फू का अद्वेट हाईलैट इन मोल पे जस्ट नोई नोक आलका इवे वो का मत संभव संभव नामिंग मोटे समय का संभव इतो ईर ईर डिशन ईर संभव क्लियर आस्ट कैरपाइट संभव का मोटी महल संभव कल राजपीठ अवड़े अब ईर आलका मंत्री प्रजेक मोटी महल व्यूस अंदर डिशन कहू नोकू कड़कान तोड़ान पड़ी पा
പിന്നെ ആൾക്കാർ ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ജസ്റ്റ് നമുക്ക് ആ ഏരിയ മൊത്തം കാണാൻ പറ്റുന്നുണ്ടല്ലേ. ജസ്റ്റ് ഇവിടെ ഞാൻ മുന്നോട്ട് പോവാണ്, കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു വിഷ്വൽസ് ആട്ടോ, എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നൊക്കെ അവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, കണ്ടില്ലേ, ഇതാണ് മെയിൻ വിഷ്വൽസ് ആട്ടോ. ഭയങ്കര രസം കാണാൻ വേണ്ടിട്ട് നോക്കുക നമ്മൾ ഇവിടെ ഈ ഒരു സംഭവം. കണ്ടില്ലേ, ഒരു ഏരിയ നോക്കുക, അവിടെയൊക്കെ ഈ ഡോറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഡോറ് കാര്യങ്ങളൊക്കെ ഓൾഡ് ഡോറും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നോക്കുക, മുഴുവൻ കല്ല് കാര്യങ്ങളോട്ടോ, ജസ്റ്റ് കല്ല് കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗി, ഞാൻ സൂം ചെയ്ത് കാണിച്ചോട്ടോ, നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ നോക്കിയാൽ ആ ഒരു കല്ല് കേട്ടോ, കണ്ടില്ലേ, ആ ജസ്റ്റ് ഒരു കല്ല് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അതൊരു മ്യൂസിയം ഷോപ്പ്, ഇവിടെ മ്യൂസിയം ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇത് റെസ്റ്റോറൻ്റ് ആട്ടോ, ഈ കാണുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം റെസ്റ്റോറൻറ്റിൽ വിസിറ്റ് ചെയ്യുക, റെസ്റ്റോറൻറ്റിൽ വിസിറ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ നോക്കുക, കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് നോക്കി കാണാനായിട്ട്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണല്ലേ. അതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്, ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ, ഇവിടെയും വാഷിംഗ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഫോർ ടൂർ കണ്ടിന്യൂസ് നോട്ട്, ഇവിടെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ അല്ലേ. മെഹ്റാൻഗഡ് മ്യൂസിയം ഷോപ്പ്, ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ല, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാണ്. ഇതിന്റെ ഉള്ളിലായിട്ട് ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടെമ്പിളിലേക്ക് നമുക്ക് കാണാൻ പറ്റും, ടെമ്പിളും നോക്കാനും പറ്റും. കണ്ടില്ലേ, ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഏകദേശം ഞാൻ മ്യൂസിയത്തിന്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്, മ്യൂസിയത്തിന് പുറത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ പുറത്ത് കാഴ്ചകൾ കാണാനുള്ളതാണ് കേട്ടോ. മ്യൂസിയം കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കണ്ടു, കണ്ടല്ലേ. ഇവിടെ ആയിരുന്നു ആ മ്യൂസിയം, ഈ ഒരു ഏരിയ അല്ലേട്ടോ നമ്മൾ പോയത്. അവിടെ നിന്നുള്ള വ്യൂസ് ആണ് നമ്മൾ കണ്ടത്. ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ കണ്ടില്ലേ. ഒരു സംഭവം നോക്കുക, എന്ത് ഭംഗിയല്ലേ. ഏത് വർഷം ഉണ്ടാക്കിയാണ് നോക്കുക, അന്നത്തെ ടെക്നോളജി ഇത്ര തന്നെ, എഞ്ചിനീയറിംഗ് വർക്കൊക്കെ അത്ര ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക, ആ ടെക്നോളജിയുടെ ഒരു പവറും കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. കണ്ടില്ലേ, നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ആ സ്റ്റോണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, ഇതൊക്കെ എന്തൊക്കെയാണ്, ഇതൊക്കെ പുതിയാണ് തോന്നുന്നു കേട്ടോ ആൾക്കാർക്ക്. ഓ മൈ ഗോഡ്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഈ ഫോർട്ടിന്റെ മറ്റൊരു വശമാണ്, അവിടെ ഒരു കാണാൻ കണ്ടില്ലേ. നമുക്ക് ഇതുപോലെ കുറെ സംഭവങ്ങളുണ്ട്. ഇത് മരം കാണാം, മരത്തിൽ നമുക്ക് ഇരുന്നിട്ട് ആൾക്കാർക്ക് ഇരുന്ന് വിശ്രമിക്കാൻ കാണാൻ പറ്റും. നേരെ മുന്നോട്ട് പോകും കേട്ടോ, നല്ല വെയിലടിക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു പാർക്ക് ഏരിയ കേട്ടോ, ഒരു പാർക്ക് ഏരിയ പോലെയാണ്. നമുക്ക് ഇനി നടന്ന് കാണാം, വെള്ളം കുടിക്കാം, ഇതുപോലെയുള്ള സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത്. ഇനി ഇപ്പം ഞാൻ പോകുന്നത് നേരത്തെ ഒരു പോണ്ട് കണ്ടില്ലേ, അവിടെ ഒരു പോണ്ട് കാര്യങ്ങളുണ്ട് താഴെ. ആ പോണ്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ എന്താ സംഭവം അറിയോ, ഇവിടെ കുറെ ടോയ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. കണ്ടില്ലേ, ടോയ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായോ, ഇതാണ് മെഹന്തി കേട്ടോ. ഇപ്പോഴത്തെ പണ്ട് ഡിസൈനും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നമ്മളിപ്പോ കയ്യിൽ ഇങ്ങനെ കൊടുക്കുന്ന ഡിസൈൻ അവരിങ്ങ് പ്രസ് ചെയ്ത് തരും. അതാണ് അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കണ്ടു നടക്കും കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ, നല്ല വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം വെയിൽ, പ്രശ്നങ്ങളൊന്നുമില്ല, ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. വിചാരിച്ച് കുറച്ച് വെള്ളം കുടിക്കണം. കണ്ടില്ലേ, ആൾക്കാരൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ ക്യാപ്പൊക്കെ ഇട്ട് നല്ല വെയിലായതുകൊണ്ടല്ലേ, അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടു, എല്ലാവരും വിശ്രമിക്കുന്നു, എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നു, സംസാരിക്കുന്നു. ഇവിടെ ഒരു വെള്ളത്തിന്റെ ഏരിയ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർക്ക് കാണാം. ആ ഒരു പാർക്കിന്റെ എൻഡിലായിട്ട് നമ്മൾ പാർക്ക് അവിടെയാണ്, ഞാൻ വെള്ളം കുടിച്ചൊക്കെ, ഞാൻ കുറച്ച് അവിടെ വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തു. പാർക്കിന്റെ എൻഡിലായിട്ട് ഇതുപോലത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഞാൻ അവിടത്തേക്ക് വന്നത് കേട്ടോ. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഇവിടെ കാണുന്ന നോക്കാം. ഒരുപാട് പഴയകാലത്ത് ഉപയോഗിച്ച പീരങ്കികളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, അതൊക്കെ ഒറിജിനൽ തന്നെയാണ് തോന്നുന്നു, അവർ ഉപയോഗിച്ച അതേ സ്ഥലം തന്നെയാണ്. ഇത്രയും പൊക്കത്തിലുണ്ടല്ലേ, ഇത്രയും പൊക്കത്തിൽ നിന്നാണ് ഉപയോഗിച്ചത്. ഇവിടെ അതൊന്നും അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ടല്ല, അവിടെ പറയുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഏറ്റവും നോ എൻട്രിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് അലൗഡ് അല്ലാത്ത, ഇവിടെ എന്തോ ബോർഡ് കൊടുത്തിട്ടുണ്ട് വെച്ചോക്കട്ടെ. ക്വസ്റ്റ്യൻ നോ സെൽഫി സ്റ്റിക്ക് പെർമിറ്റഡ്, സെൽഫി സ്റ്റിക്ക് അലൗഡ് അല്ലാന്ന് പറയുന്നത്.
സെൽഫിസ്റ്റിക് നമ്മുടെ കയ്യിൽ ഇല്ലാണ്ട് പ്രശ്നമില്ല. കണ്ടില്ലേ പീരങ്കിയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നോക്കുക കണ്ടില്ലേ അടുത്ത പീരങ്കിയും കാര്യങ്ങളൊക്കെയാണ്. കിൽക്കിലാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മുകളിൽ എന്താ സംഭവം നമുക്ക് അറിഞ്ഞൂടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നോക്കുകയാണ് കണ്ടില്ലേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ടൗൺ ഏരിയ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് പീരങ്കിയും കാര്യങ്ങളൊക്കെ ഇത്രയും പൊക്കത്തിലൊക്കെ. കണ്ടില്ലേ എല്ലാവരും ഇവിടെ വരുന്നു, ഇവിടെ വന്നിട്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നു പോകുന്നു. ഇതൊക്കെയാണ് കാഴ്ചകൾ, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ പോവുകയാണെങ്കിൽ അത്രയൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകട്ടെ. നല്ലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ വീഡിയോ ആയിപ്പോ. അത്ര ഞാൻ മുതിരുന്നില്ല. പിന്നെ അവിടെ നോക്കി കഴിഞ്ഞാൽ ഫ്ലാഗും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പീരങ്കികൾ പല തരത്തിലുള്ള പീരങ്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് കാലത്ത് ഉപയോഗിച്ച് മരത്തിന്റെ വുഡൻ, ആ സംഭവമൊക്കെ വുഡനാണ്, അതിന് കോട്ടിങ് കൊടുത്തിട്ടില്ലേ. ആ ടയറൊക്കെ വുഡനാണ്, എന്നിട്ട് കോട്ടിങ് കൊടുത്താണ്, ഇരുമ്പിന്റെ കോട്ടിങ് കൊടുത്താണ്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ജസ്റ്റ് നേരെ പോകുന്ന ടെമ്പിൾ ഏരിയ കേട്ടോ. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നേരെ അവിടെ അത്, ഇനി നമുക്ക് നേരെ പോകേണ്ടത് ടെമ്പിൾ ഏരിയ. ടെമ്പിൾ ഏരിയയിൽ വീഡിയോഗ്രാഫി നോട്ട് അലൗഡ് ആയിരിക്കാം, എന്താണ് അറിയില്ല. അവിടെയും അലൗഡ് അല്ലാന്നാ പറയണത്. ജസ്റ്റ് നമുക്ക് നോക്ക് എന്താ അവസ്ഥ എന്നുള്ളത്. അവിടെ അലൗഡ് അല്ലാന്നാ പറയണത്. ഒരു ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അവർക്ക് ആൾക്കാരൊക്കെ ഉണ്ട്, ഫോറിനേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. ജസ്റ്റ് ഫോറിനേഴ്സ് ഒക്കെ ആ ടെമ്പിളിൽ പോയിട്ട് വരുന്ന കേട്ടോ. ഞാൻ ടെമ്പിളിൽ കയറാൻ സാധ്യതയില്ല, കാരണം അവർ അലോഡ് ചെയ്യില്ല. ഇവിടുന്ന് കാണുന്ന കേട്ടോ ടെമ്പിൾ, ജസ്റ്റ് ഇവിടുന്ന് കാണിച്ചുതരാം. ടെമ്പിളും കാര്യങ്ങളും കണ്ടില്ലേ, ഏറ്റവും ലാസ്റ്റ് കാണുന്നതാണ് ടെമ്പിൾ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇപ്പുറത്തായിട്ട് ഒരു പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വശത്തേക്കാണ് പോകുന്നത്. പോണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഹലോ, വേറെ ആരിക്കും? മഹാരാഷ്ട്ര. ഓക്കെ, യാ വ്ലോഗിങ്. രണ്ടുപേരെ കണ്ടോട്ടെ ഇവിടെ. ഞാൻ ഇവിടെ എത്തി കേട്ടോ. ഈ ഒരു പോണ്ട് കേട്ടോ നമ്മൾ മുകളിൽ നിന്ന് കണ്ടേ, എത്ര പൊക്കുന്നതാ കണ്ടെന്നോ. ഈ പോണ്ടാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്. ഇനി ഇവിടെ നിന്ന് ഈ കണ്ടില്ല, ഈ ഒരു കവറിംഗ് ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ കണ്ടെന്നല്ല, അത്രയും പൊക്കുന്നതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി ഇവിടെ എടുക്കു നോക്കുകയാണ് കണ്ടില്ല, ടെമ്പിൾ അവിടെയുണ്ട്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ടാറ്റാക്കസ് പറയണ്ട. ഹലോ ഭയ്യാ, യൂട്യൂബ് യൂട്യൂബ് അയ്യാ, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ലോകാണൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടെമ്പിളിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, പക്ഷെ അവർ അലോ ചെയ്യാൻ അറിയില്ല. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, കണ്ടില്ല. അത്യാവശ്യം താഴേക്ക് ഇറങ്ങിപ്പോകാനൊന്നും പറ്റില്ല, എല്ലാം കവേർഡാണ്. ഇതാണ് പോണ്ട് ഏരിയ. അവിടെ ഒരു ഗോഡസിന്റെ ഒരു സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്, കണ്ടില്ലേ. അവരൊക്കെ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാർ, നല്ല തണുപ്പ് കാര്യങ്ങൾ കേട്ടോ. ഇനി നേരെ പോകേണ്ടത് മുകളിലേക്കാണ് കേട്ടോ. നമ്മളെ ടെമ്പിൾ ഏരിയാസ് ഒക്കെ ഇതാണ്, ടെമ്പിൾ ഏരിയാസും കാര്യങ്ങളൊക്കെ, സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇതാണ്. ഞാൻ കൂടുതൽ ടെമ്പിൾ ഏരിയയിലേക്ക് പോകുന്നില്ല, പോയാൽ തന്നെ എൻ്റെ ക്യാമറ അല്ല അവിടെ ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, എല്ലാ ടൂറിസ്റ്റ് ഏരിയയിലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അറിയോ, ഇവർക്ക് ശരിക്കും പറഞ്ഞ ടെക്നോളജി എന്താണെന്ന് അറിയില്ല. എന്താ സംഭവം അറിയോ, പല സ്ഥലത്ത് എന്നോട് പറഞ്ഞു ക്യാമറ അലൗഡ് ഇല്ല, ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പ്രശ്നമില്ല, അവരൊന്നെങ്കിൽ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. ചാനൽ വൺ ബൈ എ കേ മാഗീസ് ആസ്കിൻ ചാനൽ. ഹലോ ഗൈസ്, വെൽക്കം. വേർ ആർ യു ഫ്രം? സാൻജോ. രാജസ്ഥാൻ ഓൺലി? ജാലൂർ. ഓക്കെ, കേരള. വാട്സ് യുവർ നെയിം? വിക്രം. ഓക്കെ, ദേ ആർ സെർച്ചിങ് മൈ ചാനൽ. ശരിക്കും പറഞ്ഞോണ്ടെന്നറിയോ സംഭവം, ശരിക്കും അവര് ക്യാമറ എന്നോട് പറഞ്ഞു ക്യാമറ അലോട് ചെയ്യില്ല, പക്ഷെ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ. അത് ഭയങ്കര സെറ്റപ്പ് ആയി കേട്ടോ. ഫോൺ നമുക്ക് ഈസി ആയിട്ട് ക്യാമറ യൂസ് ചെയ്യാം, ഫോണൊക്കെ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പൊ എന്തായാലും പ്രശ്നമില്ല, ക്യാമറ കാര്യങ്ങൾ വരുന്നവർ ശ്രദ്ധിക്കുക. ക്യാമറ, അതുപോലെ തന്നെ സെൽഫി സ്റ്റിക്കുകൾ, അതുപോലെ തന്നെ കുറെ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ബാഗിൽ നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്യും, അതൊന്നും അലോട്ടല്ല. അതൊക്കെ ശ്രദ്ധിക്കുക, അല്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. നമ്മൾ ഫ്രണ്ട് ഏരിയ കൊടുത്തിട്ടാണ് നമുക്ക് വരാൻ വേണ്ടത്. ഓൾറെഡി ഞാൻ സൈറ്റിലൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വന്നത്, എങ്ങനെയാണ് നമുക്ക് ഇങ്ങോട്ട് കയറി വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്റെ ബാഗും കാര്യങ്ങൾ എൻ്റെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അവരെല്ലാം എടുത്തു വെക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഏരിയ എന്ന് പറഞ്ഞാൽ ആ ശരി കേട്ടോ. മേലാങ്കട്ട ഫോർട്ടിന്റെ ആ ശരിയാണ്, നല്ല ടയർഡ് ആയിട്ടോ, നല്ല വെയിലുണ്ട്, തണുപ്പും ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നം കാര്യങ്ങളും അതുകൊണ്ട് തൊപ്പിയും കാര്യങ്ങളൊക്കെ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.